ചില അമ്മമാർ ശ്രദ്ധിച്ചിട്ടുള്ളതും ചില അമ്മമാർ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന് നാല് മാസം പ്രായമായിട്ടുണ്ട് കുഞ്ഞ് പകലിലൊക്കെ നല്ലപോലെ മൂത്ര ഒഴിക്കുന്നുണ്ട് എന്നാൽ രാത്രിയിൽ കുഞ്ഞ് ഒട്ടും തന്നെ മൂത്ര ഒഴിക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞ് ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറിനൊക്കെ ശേഷമാണ് കുഞ്ഞ് രാത്രിയിൽ മൂത്ര ഒഴിക്കുന്നത് ഇത് നോർമൽ ആണോ ഇത് ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ കുഞ്ഞ് വളരുകയും വികസിക്കുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ മൂത്രത്തിലെ പാറ്റേണിൽ വ്യത്യാസം വരുന്നതാണ് തുടക്കത്തിൽ കുഞ്ഞുങ്ങളുടെ ബ്ലാഡറിന് മൂത്രം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇടക്കിടയിൽ മൂത്രവയ്ക്കുന്നതാണ് നിങ്ങളുടെ കുഞ്ഞ് ആവശ്യത്തിന് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ദിവസത്തിൽ ഏഴിൽ കൂടുതൽ തവണ മൂത്ര വയ്ക്കുന്നതാണ് മിക്ക കുഞ്ഞുങ്ങളും പത്തിൽ കൂടുതൽ തവണ തന്നെ മൂത്രവയ്ക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ കുഞ്ഞിന്റെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞിന്റെ ബ്ലാഡറിന്റെ കപ്പാസിറ്റി കൂടുന്നതാണ് അതുകൊണ്ട് തന്നെ മൂത്രത്തിന്റെ പാറ്റേണിലും വ്യത്യാസവും വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പകല് കുഞ്ഞുങ്ങൾ ആവശ്യത്തിന് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ യൂറിൻ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നത് രാത്രിയിൽ കുറവായിട്ടോ അല്ലെങ്കിൽ ഒരു തവണയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ മൂത്ര വയ്ക്കുന്നതും ശ്രദ്ധയിൽപ്പെടാം ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞ് നല്ല ആക്റ്റീവാണ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കുഞ്ഞ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് കുറവാണ് കുഞ്ഞ് ആക്റ്റീവ് അല്ല കുഞ്ഞ് ഭയങ്കര ക്ഷീണത്തിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് അതായത് കുഞ്ഞ് ആവശ്യത്തിന് മുലപ്പാലൊന്നും കുടിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞ് രാത്രി കാലങ്ങളിൽ മൂത്ര ഒഴിക്കാത്തത് ചില കേസുകളിൽ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നത് കുറവാണ് എന്നുണ്ടെങ്കിൽ ഹോർമോണൽ ഇംബാലൻസോ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനോ കിഡ്നി പ്രോബ്ലംസ് കൊണ്ടൊക്കെ ആവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മറ്റ് സിംറ്റംസ് ഒക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി നിങ്ങളുടെ കുഞ്ഞ് മൂന്ന് മാസം അല്ലെങ്കിൽ ആറു മാസമൊക്കെ ആയിട്ടും കുഞ്ഞുങ്ങൾ രാത്രിയിൽ മൂത്ര മൂത്രമൊഴിക്കുന്നതും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞു രാത്രിയിൽ എത്രത്തോളം ഫീഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നതും സാധാരണമാണ് ചില കുഞ്ഞുങ്ങൾ രാത്രിയിൽ മുല കുടിക്കുന്നതും കുറവായിരിക്കും അതുപോലെ തന്നെ രാത്രിയിൽ കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്നത് കുറവായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് രാത്രിയിൽ മൂത്രം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് നോർമലായിട്ട് കൂടുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നില്ല എന്നാണ് അപ്പോൾ അതനുസരിച്ചിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ